കേരളത്തിൽ ഇപ്പോൾ സമരങ്ങളുടെ വേലിയേറ്റമാണ്. അതെ, പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലോടുകൂടി സമരത്തിൻ്റെ തീച്ചുളയിലാണ് കേരളം. ഒന്നാമത് മഴ പെയ്യുന്നു, ആ മഴയത്ത് ആ പ്രകൃതി അവഗണിച്ചുകൊണ്ട് അതെ അതെ ആ പ്രകൃതിയെ പോലും അവഗണിച്ചുകൊണ്ട് ആ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ. അപ്പൊ അവര് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ജില്ലകളിലും സമരം നടക്കുകയാണ്. അതെ, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ എറണാകുളം ഒക്കെ അടിച്ച് പൊളിക്കുക സമരം. അതെ, പിന്നെ സംഘടനകളുണ്ട്, വനിതാ കോൺഗ്രസ്, സ്ത്രീകള് അവരുടെ മകള കോൺഗ്രസ്സുകാർ ചെമ്പ് തല വെച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. അപ്പൊ ഈ സമരം എല്ലാം കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് അങ്ങ് രാജിവെച്ചൂടെ? അല്ല, അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ പിന്നെ അതിനെ സമയം കാണുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഒരു മാസം പോലും ഇവിടെ നയിക്കാൻ ഒക്കില്ല. നമ്മുടെ സമരത്തിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ ഒരു മാസം പോലും. കോൺഗ്രസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങള് ഈ സരിത കേസ് വന്നപ്പോഴേ സെക്രട്ടറിയുടെ ചുറ്റും നശിപ്പിച്ചില്ലയോ, നാറ്റിക്കളഞ്ഞില്ലയോ? അവിടെ വന്ന് രാപകല സമരങ്ങൾ അതിന്റെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഒരു ദിവസം കൊണ്ട് സമരം. അപ്പൊ എന്തുകൊണ്ട്? അകത്തോട്ട് പോകാനുള്ള സാധനത്തിൽ പുറത്തോട്ട് കളയാനുള്ള മാർഗം എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ ഒരു സമരം ഉണ്ടാക്കിയപ്പോൾ പറ്റിയതാണ്. അതൊരു ഒരു ഒരു പ്ലാനിങ്ങിന്. അന്ന് പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞു, എന്താണെന്നറിയോ, മുഖ്യമന്ത്രി കസേലിരിക്കുന്നവർക്ക് അല്പമെങ്കിലും ഉളുപ്പ് വേണം, രാജിവെച്ച് പുറത്തു പോകണമെന്ന്. എന്തുകൊണ്ട് ആ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഇത് ചെയ്തുകൂടാ? മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഒരു ആരോപണമല്ലേ വന്നത്? അന്ന് സരിത എന്ന സ്ത്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, ഇന്ന് സ്വപ്ന എന്ന സ്ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചു. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ആരോപണം രണ്ടും രണ്ടാണെങ്കിൽ പോലും അത് മാത്രമല്ല, ഒരു ആരോപണം മാത്രമാണ് ഇത്. ഈ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റേതും ആരോപണം മാത്രമായിരുന്നു. സരിത ഉയർത്തിയ ആരോപണം തന്നെ അത് ഇപ്പോഴും നിലനിൽക്കുന്നു, അതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ആരോപണം ഇപ്പോഴും അത് തെളിഞ്ഞിട്ടില്ല. ഈ ആരോപണവും ഒരാളിനെതിരെ ആരോപണം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ആരെങ്കിലും ഉടനെ ഒരു സ്ത്രീ പറഞ്ഞ ഉടനെ രാജിവെക്കണമെന്നോ? ഒക്കില്ലല്ലോ. ഈ സമരത്തെ പ്രതിരോധിക്കാൻ CPM തയ്യാറായിട്ടുണ്ട്. അവര് സമരത്തെ നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവര് എല്ലായിടത്തും യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ അത് രാഷ്ട്രീയം. ഞാൻ രാഷ്ട്രീയമല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ചതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ LDFകാര് മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സമരം നടത്തുകയും ചെയ്തു. ഇപ്പോഴ് അതേ അന്ന് സമരം ചെയ്തവർക്കെതിരെ ഇപ്പൊ കോൺഗ്രസ് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് വന്നത് എന്തുകൊണ്ടാ? കോൺഗ്രസിന് വീണ് കിട്ടിയ ഒരു അവസരം. അല്ല, അന്നും LDFന് വീണ് കിട്ടിയ ഒരു അവസരമാണ് സരിത. ഇപ്പൊ അതല്ല, ഇപ്പോ അവർ വർദ്ധിത വീര്യത്തിൽ നിൽക്കുകയാണ്. തൃക്കാക്കര വിജയിച്ചു, പിന്നെ ഇനിയിപ്പോ ഈ ഒരു സമരവും കൂടി ആയി. ഇതിൽ വേറെ തമാശയുണ്ട്. ഇത് കൊണ്ടുവന്നത് സംഘപരിവാർ അനുകൂല സംഘടന പുറത്തുകൊണ്ടത്. സമരം പേറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസ് അന്തർധാര അവിടെ വിതച്ചവൻ വേറെ കൊയ്യുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കോൺഗ്രസ് കാരണം ശബരിമല സമരം പോലെ. ശബരിമല സമരം ഇതുപോലെയാണല്ലോ കൊണ്ടുവന്നത് BJP വിതച്ചത് കൊയ്തത് പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോ ഇത്. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ സമരങ്ങളാണ്. അപ്പൊ അന്നേരം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണ്ട? ഒരു കാരണം രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹം ചരിത്രത്തില് നമ്മുടെ പണ്ടേ ജ്യോതിബാസു പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ പിണറായിരിക്കും. അങ്ങനെ ഒരു കാര്യം ജ്യോതിബാസു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രാജിവെച്ചാൽ അത് പിണറായി വിജയൻ കാണിക്കുന്ന ഹിസ്റ്റോറിക്കൽ പിണറായിരിക്കും. ഇങ്ങനെ കോൺഗ്രസ്സുകാർ പറയുമ്പോഴെല്ലാം രാജിവെക്കുക. അപ്പൊ ഇതിനേ സമയം ഉണ്ടാവുള്ളൂ, കാരണം കേരളത്തിൽ സമരം ഒഴിഞ്ഞോണ്ടൊരു കാലമേ ഇല്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് എന്തെങ്കിലും രാജിവെക്കൂ. അപ്പൊ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഇത് മൈൻഡ് ചെയ്യരുത്. നമ്മളെ പോലുള്ള ആളുകൾ നമ്മുടെ രാവിലെ ഭയങ്കര റോഡ് ബ്ലോക്ക് ആണ്. ഞാൻ ബ്ലോക്ക് നടക്കാനും വയ്യ, ക്രോസ് ചെയ്യാനും വയ്യാത്ത ഒന്നും വയ്യ. ഇപ്പൊ എങ്ങനെ ഇത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇതാണ് ഇത് നമുക്കൊരു ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ? ഉണ്ട് അല്ലെ. ഇത് കോൺഗ്രസ്സുകാർ വിചാരിച്ചത് പോലെ നടന്നു. ഞങ്ങളുടെ ഈ സമരം 10 പേര് അറിയണമെന്ന് വിചാരിച്ചു. അവിടെ അവർ കൃത്യമായിട്ട് അറിഞ്ഞു, അത് അറിഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. അത് നമ്മൾ കുറ്റം പറയരുത്. അത് ഇപ്പോഴായിരിക്കും സംഘികൾ ഇരുന്നും കൊണ്ട് കഷ്ടപ്പെടുന്നത്. ഓ, കൊണ്ടുകൊടുത്ത ഞങ്ങൾ, അതെ, ഞങ്ങൾ കൊണ്ടുകൊടുത്തു, അടിച്ചോണ്ട് പോകുന്നു മറ്റൊരു എന്ന് പറയുന്ന ഒരു എയർപോർട്ടായിപ്പോയി. എന്തായിരുന്നാലും കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ ഒരു അവസരമാണ്.
മനോരമയുടെ ദിവസ ചിത്രത്തില് ദിനചിത്രത്തില് ദിനചിത്രത്തിൽ ഇങ്ങനെ കറങ്ങി വരുന്നു, അത് പിടിക്കാനായിട്ട് നിൽക്കുന്നു. ശബരിമല കാലത്ത് തേങ്ങ ഒരു ചന്ദ്രബിംബം, ശബരിമല സമരം നടക്കുമ്പോൾ തേങ്ങ എടുത്താണ് അറിയുമായിരുന്നു. ഉരുളിയായി കുറെ കൂടെ. അതെ, അത് ഈ ക്ലിഫോസിന്ന് അങ്ങനെ കൊണ്ടുപോയ ഉരുളിയാണോ? അപ്പം സമരം ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ, നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതാ അതെ, നമുക്ക് ഒരു ചായ കുടിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടണം സംസാരിക്കാൻ.